എല്ലാവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം ആശങ്കാജനകമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. ആശങ്കാജനകമായ സാഹചര്യമാണ് നിലവിലുള്ളത്. രോഗവ്യാപനം കൂടുതലുള്ള മേഖലകളിൽ പ്രാദേശിക ലോക്ഡൌൺ ഏർപ്പെടുത്തേണ്ടി വരുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. അതേസമയം കോവിഡ് പടരാൻ തെരഞ്ഞെടുപ്പ് കാരണമായിട്ടില്ലെന്നും അവർ പറഞ്ഞു. സമ്പൂർണ്ണ ലോക്ഡൌൺ ഇനി പ്രായോഗികമല്ല. ലോക്ഡൌണിലേക്ക് പോകുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആളുകളുടെ ജീവൻ രക്ഷിക്കുക എന്നതുപോലെ തന്നെ ജീവിതോപാധിയും സംരക്ഷിക്കേണ്ടതുണ്ട്. എവിടെയെങ്കിലും രോഗം കൂടുതലായി കണ്ടാൽ അവിടെ പ്രാദേശിക ലോക്ഡൌൺ വേണ്ടിവരും. അക്കാര്യം സർക്കാർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് വാക്സിൻ ക്ഷാമമുണ്ട്. വലിയ ക്യാമ്പ് വെച്ച് എല്ലാവർക്കും വാക്സിൻ കൊടുക്കുക എന്ന ദൗത്യം നിർവഹിക്കാനൊരുങ്ങുമ്പോൾ വാക്സിൻ്റെ കുറവ് നല്ല തോതിൽ അനുഭവപ്പെടുന്നുണ്ട്. 50 ലക്ഷം ഡോസ് ചോദിച്ചിട്ട് അതിൻ്റെ പകുതി പോലും ലഭിച്ചിട്ടില്ല. ഇക്കാര്യം കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ കൂടിയ അളവിൽ വാക്സിൻ ലഭ്യമായില്ലെങ്കിൽ മാസ് വാക്സിനേഷൻ ക്യാമ്പ് അവതാളത്തിലാകുമെന്ന് മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചു എന്ന ആരോപണം തെറ്റാണെന്നും മന്ത്രി ശൈലജ പറഞ്ഞു. ജലദോഷ ലക്ഷണം കണ്ടപ്പോൾ തന്നെ മുഖ്യമന്ത്രി ക്വാറന്റീനിൽ പോയി. എന്തിനും വിവാദമുണ്ടാക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രി മെഡിക്കൽ കോളേജിലാണ് ചികിത്സ തേടിയത്. വീട്ടിൽ നിൽക്കാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ ശ്രദ്ധിക്കണമെന്ന് തങ്ങൾ നിർദ്ദേശിച്ചതിനാലാണ് മുഖ്യമന്ത്രി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതെന്നും കെ കെ ശൈലജ പറഞ്ഞു. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.